കുനിയിൽ ഇരട്ട കൊലപാതക കേസിന്റെ ശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ മലപ്പുറം കുനിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പോലീസ് അൻവാർ നഗർ കുനിയിൽ ന്യൂബസാർ കുറ്റ്യൂളി എടശ്ശേരി കടവ് ഉൾപ്പെടെ കുനിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ഇടങ്ങളിലാണ് പോലീസ് പട്രോളിംഗ് നടത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനായ കുനിയൽ സ്വദേശി അതീഖ് റഹ്മാൻ വധക്കേസിൽ പ്രതിചേർക്കപ്പെട്ട കൊളക്കാടൻ അബൂബക്കർ സഹോദരൻ അബ്ദുൽ കലാം ആസാദ് എന്നിവരെ മുഖം മൂടി ധരിച്ചെത്തി നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ് ഈ കേസിന്റെ വിധിയാണ് ഇപ്പോൾ നീണ്ട പത്ത് വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ട് മഞ്ചേരി മൂന്നാം അഡീഷണൽ സെക്ഷൻ കോടതി വിധിച്ചത് വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പന്ത്രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും അമ്പതിനായിരം രൂപയും കോടതി ശിക്ഷ വിധിച്ചത് എന്നാൽ കേസിൽ ഇരുപത്തിയൊന്ന് പ്രതികളാണ് വിചാരണ നേരിട്ടിരുന്നത് ഇതിൽ പന്ത്രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ബാക്കിയുള്ളവരെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കുനിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയത് തുടർന്ന് ബുധനാഴ്ച കോടതി പന്ത്രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചതോടെയാണ് കുനിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള പോലീസ് തന്ന ഹെത്തിയത് അരീക്കോട് എസ് എച്ച്ഒ അബ്ബാസലിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ എടവണ്ണ കൊണ്ടോട്ടി വാഴക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു എസ് ഐ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംഘമാണ് അൻവർ നഗറിൽ ക്യാമ്പ് ചെയ്യുന്നത് ഇതോടെ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇരട്ടക്കൊലപാതകം നടന്ന പരിസരപ്രദേശം ഇനി മുതൽ രാത്രിയിലും പകൽ സമയങ്ങളിലും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും കേസിൽ വിധി പറഞ്ഞ സാഹചര്യത്തില് സംഘര്ഷ സാധ്യതകൾ കണക്കിലെടുത്താണ് പ്രദേശത്ത് സുരക്ഷ ഏർപ്പെടുത്തിയതെന്ന് അരീക്കോട് എസ്എച്ച്ഒ എം അബ്ബാസ് പറഞ്ഞു കേരള ന്യൂസ് മലപ്പുറം